ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻബോ റൂബീസ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇവിടെ ഇന്ന് വീക്കെൻഡ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എന്താ ഉണ്ടാക്കണേന്ന് ആലോചിച്ചപ്പം കപ്പയും പോത്തിൻ്റെ വാരിയെല്ലാം കൂടി ഒരു പിടി അങ്ങ് പിടിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പോത്തിൻ്റെ വാരിയെല്ലാണ്. ഇത് മഞ്ഞളും ഉപ്പുമിട്ട് പാതി മുക്കാലും ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കപ്പ എടുത്തിരിക്കുന്നതും ഞാൻ ഉപ്പിട്ട് വേവിച്ച് ഊറ്റി എടുത്തതാണ്. ഇത് ഒരു തക്കാളി നല്ലതായിട്ട് പഴുത്തത് മുറിച്ച് വെച്ചിരിക്കുന്നത്, ഒരു കപ്പ് സവാള, ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം കുറച്ച് വെള്ളമാണ് പാനിൽ എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന വെള്ളം എന്നുള്ളത് ഇഞ്ചി, പച്ചമുളക് അതെല്ലാം അരച്ച് മിക്സി ജസ്റ്റ് ഒന്ന് കഴുകി ആ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി ഈ മിക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പേസ്റ്റ് ആക്കണം എന്നൊന്നുമില്ല, ഞാൻ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയണ്ട. വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് ചതച്ച് വന്നിട്ടേ ഉള്ളൂ. ഇത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന പാനിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇനി എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചു വരണ വരെ മൂടി വെക്കാം. നമുക്ക് ഇത് മൂടി വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചു വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ അടുപ്പിൽ വെച്ചിരുന്നത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ്, ഓൾറെഡി നമ്മൾ ബീഫിൽ കപ്പയിലും ഉപ്പിട്ടതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം മതി. ഈ ഒരു ഗ്രേവിക്ക് വേണ്ട ഉപ്പ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, മുക്കാൽ ടീസ്പൂൺ മുളകുപൊടി, അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇത് ഒരു തള കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുവാണ്. നല്ല നെയ്യുള്ള ബീഫാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതാ ഇതും കൂടെ അതിലേക്കിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ സെപ്പറേറ്റ് വേവിക്കാണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് വേവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം കപ്പ ഇടാമെന്ന് വെച്ചു, കാരണം ഇല്ലെങ്കിൽ കപ്പ വെന്ത് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതായത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. എങ്കിൽ മാത്രമേ അതിലേക്ക് ആ എരിവ് മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിരുന്ന ബീഫിൻ്റെ എല്ലുമുട്ടിയൊക്കെ നന്നായിട്ട് വെന്തു. സവാള, തക്കാളി എല്ലാം അതിലോട്ട് നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വെള്ളവും പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന, അതായത് പാതി വേവിച്ച് വെച്ചിരുന്ന കപ്പ ഇതുപോലെ തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലോട്ട് കൊടുക്കാം. അപ്പോൾ അതിലെ ഗ്രേവി എല്ലാം ഈ കപ്പയ്ക്കുള്ളിലോട്ട് നന്നായിട്ട് ഇറങ്ങും, നല്ല ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് വെള്ളം പറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ കപ്പയിലെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ദാ കപ്പയിലെ വെള്ളമെല്ലാം പറ്റി. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയാവും, കാരണം നല്ല നെയ്യുള്ള ബീഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് പച്ച കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കഴിക്കാൻ വേണ്ടി ഇനി എടുക്കാവുന്നതാണ്. ഞാൻ
ഇൻഗ്രീഡിയൻസ് നമ്മുടെ കപ്പ അരച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു.